ഹലോ, ഞാൻ ഗ്യാസ് ഐലൻഡിൽ വരെ വന്നതാണ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ ഗ്യാസ് ഐലൻഡിൽ വരെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വ്ലോഗ് എടുക്കാം. അങ്ങനെ എടുത്തതാണ്. ഓ ആനന്ദ്, ആനന്ദ്, എനിക്കൊരു പറ്റി ഒരു പട്ടി പെട്ടെന്ന് എൻ്റെ എടുത്തിട്ട് ഓടി വന്നു. എനിക്ക് ഭയങ്കര പേടിയാട്ടോ, എനിക്ക് പട്ടികളെ ഭയങ്കര പേടിയാണ്. ചെറിയ പപ്പീസൊക്കെ ആണെങ്കിൽ ഞാൻ സ്നേഹിക്കത്തോളം പെട്ടെന്ന്. അതാണ് ക്യാമറയെ മാറ്റിയത്. അയ്യോ, എന്തായാലും വലിയൊരു അത്ഭുതമായി പോയത്. എന്തായാലും കൊള്ളാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് പാർക്കിൽ വന്നതാണ്. ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഗ്യാസ് പാർക്കിലോട്ട് വന്നതാണ്. ഞാൻ എൻ്റെ പട്ടിയെ പേടിച്ച എക്സ്പീരിയൻസ് പറഞ്ഞത്. അതുപോലെ പേടിച്ച കേട്ടോ. അയ്യോ എൻ്റെ മോ, ആ പട്ടി നോക്കിയാൽ എന്തൊരുമില്ല. അത് ഏതിതാ? ഓ, അത് വന്നതാ. ഇങ്ങനെ എന്നെ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. പേടിച്ചു, ഭയങ്കരമായിട്ട് പേടിച്ചു കേട്ടോ. ഭയങ്കരമായിട്ട് നെഞ്ചൊക്കെ ഇടിക്കുന്നു. ഞാനൊരു വീഡിയോ എടുക്കാൻ വന്നു കേട്ടോ ഗ്യാസ് പാർക്കിൽ. അപ്പൊ ഞാൻ വിചാരിച്ചൊരു ഈവനിങ് വ്ളോഗ് എടുക്കാന്ന്. എടുത്ത് അങ്ങോട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ സംഭവിച്ച കാര്യമാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പോലും പറയാൻ എനിക്ക് പറ്റിയില്ല. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എവരി വൺ. ഡോഗിനെ കാണിച്ചു തരാം. പ്രൈവസിയാണ്. എന്നാലും അതൊന്നും ചെയ്തില്ല കേട്ടോ. അത് വന്ന് എന്നെയും നോക്കിക്കൊണ്ടിരുന്നുള്ളൂ. എനിക്ക് പക്ഷെ പട്ടികളെ പേടിയായതുകൊണ്ട്, പാവം നല്ല അനുസരണയുള്ള പട്ടി ആയതുകൊണ്ട് രക്ഷയിട്ട് അതിൻ്റെ ഓണേഴ്സ് വിളിച്ചപ്പം തന്നെ പോയി. എല്ലാവരും നമ്മൾ അനുസരണമൊന്നും ഇല്ലാത്ത ആണെങ്കിൽ ഞാൻ ഓടിയേനെ. പിന്നെ പട്ടി വരുമ്പോൾ ഓടരുതെന്നുള്ള തിയറി ഉണ്ടായതുകൊണ്ട് ഞാൻ ഓടിയില്ല. ഇതാ വരുന്നുണ്ട് അമ്മോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാ ഗ്യാസ് പാർക്കിലെ വേറൊരു വീഡിയോ. അപ്പോൾ എടുത്തിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഗ്യാസ് ഐലൻഡിൽ വന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഇത് ഗ്യാസ് പാർക്കാണ്. നമ്മുടെ സിറ്റിയിൽ നിന്നൊരു 30-35 മിനിറ്റ്സ് ഉണ്ട്. വലിയ പാർക്കാണ് കേട്ടോ. ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അടിപൊളി പാർക്കാണ്. കുറേ നേരം വിട്ടിരുന്നു. കുറച്ച് പേരൊക്കെ വന്ന് ഡാൻസൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. റീൽസൊക്കെ എടുക്കുമായിരുന്നു. അപ്പം ഞാനതൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം നല്ലൊരു പീസ്ഫുൾ മൈൻഡാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ പറ്റട്ടെ. ഇനി എന്താണ് പരിപാടി എന്ന് അത്ര അറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഗ്യാസ് പാർക്ക് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ഈ ലൊക്കേഷനിൽ ഡ്രൈവർലെസ് കാർസ് ഉണ്ടെന്ന് കേട്ടു. അതിപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പം മോക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊന്ന് ഫ്രീ ആണെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ നോക്കിയിട്ട് ആ ലൊക്കേഷൻ ഏതാണെന്ന് അറിയാൻ പറ്റിയില്ല. ഞങ്ങളിവിടെ കുറേ നോക്കി, ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. അപ്പം ടാക്സി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വന്നത്. പക്ഷേ എവിടാണ് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പിടികിട്ടുന്നില്ല, നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം നോക്കാം അല്ലേ. ദാ ഈ സിഗ്നൽ കണ്ടോ. ഈ സിഗ്നൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ റെഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൈനായിട്ട് എത്ര കിട്ടുന്നതെന്ന് അറിയും. ഞാൻ ആദ്യം കിട്ടിയപ്പോൾ ഞെട്ടിയതാണ്. 1 lakh എന്ന് വെച്ചാൽ നാട്ടിൽ 1 lakh രൂപ നമ്മൾ ഫൈനായിട്ട് അടയ്ക്കണം. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം 20,000 രൂപ അടയ്ക്കണം. എന്ന് വെച്ചാൽ ഇവിടുത്തെ 1,000 ദിർഹം അടയ്ക്കണം. അത് കഴിഞ്ഞിട്ടൊരു 3,000 നമ്മുടെ ഈ വണ്ടി ഒരു കസ്റ്റഡിയിൽ വെക്കും. അപ്പോൾ അത് റിലീസാക്കാൻ വേണ്ടി നമ്മളൊരു 3,500 രൂപ അടയ്ക്കണം. എന്ന് വെച്ചാൽ ഒരു 3,500 മൊത്തത്തിലൊരു 1 lakh രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങും. നമ്മൾ ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്യണം. അഥവാ നമ്മൾ ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്ത് ഒരു ആക്സിഡൻറ്റോ വല്ല സീനോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് 50,000 ദിർഹം 50,000 ദിർഹം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ 10 lakh രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വാങ്ങിക്കും. അതാണ് ഫൈന്. വാങ്ങിക്കുന്നല്ല, അതാണ് ഫൈന്. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം. ഇവിടെയൊക്കെ UAE വന്നിട്ട് വണ്ടി ഓട്ടിക്കുകയാണെങ്കിൽ, നമ്മൾ ഇൻ്റർനാഷണൽ ലൈസൻസ് ഒക്കെ എടുക്കുന്നവർക്ക് ഈ ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ലൈസൻസ് എടുത്ത് ആർക്കെങ്കിലും ഇൻഫോർമേഷൻ ഒന്നും അറിയില്ല എങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്രയും വരെയൊക്കെ ഫൈൻ വരാം. പെട്ടെന്ന് ഞാനിത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഇനി ഞാൻ, നമ്മളിപ്പോൾ ഗ്യാസിൽ വന്നതല്ലേ, ഇവിടെ വലിയൊരു ഷോറൂം ഉണ്ടായിക്കട. ഇവിടെ ഒരു 1 dirham ഒരു ഐസ്ക്രീം കിട്ടും. ഞങ്ങൾ ആദ്യം ഒരു 2-3 weeks മുമ്പല്ലേ വന്നത് അല്ലേ. 2-3 weeks മുമ്പ് വന്നപ്പോൾ ഞങ്ങളാണെങ്കിൽ ആദ്യം 1 dirham ഐസ്ക്രീം അല്ലേ ഉടായിപ്പായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഓരോണ്ണം ഫസ്റ്റ് വാങ്ങിച്ച് കഴിച്ചു. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത് വാങ്ങാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചപ്പോൾ എൻ്റെ പൊന്നി ഒരു രക്ഷയില്ലാത്ത ഐസ്ക്രീമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ നേരത്തും ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഇടയ്ക്ക് ഇഡ്ഡലി കൂടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, നമുക്ക് എടുക്കാം അല്ല ഇവിടെ കയറി ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കാൻ.
ഇനി അപ്പുറത്ത് വണ്ടി ഇരിക്കുന്നവർ നോക്കുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് അവർ വലിയ അത്ഭുതത്തോടെ നോക്കുന്നത് എന്താണ് ഞാൻ ഈ ചെയ്യുന്നതെന്ന്. അപ്പം അതാണ് സംഭവം. അപ്പം ഞങ്ങൾ ഐക്യയിലോട്ട് കറക്റ്റ്. അപ്പം ഞാൻ നമുക്ക് ഐസ്ക്രീം വാങ്ങി ചോദിച്ചിട്ട് പോകാം, വേറെ ഒന്നും വാങ്ങാനില്ല. പെട്ടെന്ന് ഐക്യ കണ്ടപ്പോൾ നമ്മളെല്ലാവരെയും ഒന്ന് കാണിക്കാന്ന് കരുതിയിട്ട് ഞാൻ കയറുന്നത്. ആ വണ്ടർ നല്ല ഐസ്ക്രീം അല്ലായിരുന്നു കഴിഞ്ഞിട്ട് കഴിച്ചിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് കാണിക്കാൻ. അധികം തിരക്കില്ലല്ലേ, അറിയത്തില്ല അകത്ത് കയറുമ്പോ അറിയാം തിരക്കൊണ്ടുപോയി. എന്നാ അകത്ത് കയറിയിട്ട് കാണിക്കാം കേട്ടോ. ബാക്കി ഇടാൻ സമയത്തില്ല. എവിടെ ഓപ്പണിങ്? ഇത് എക്സിറ്റ് ഉള്ളിയാ, ഫ്രണ്ടിൽ കൂടെ തന്നെ കയറണം തോന്നുന്നു. ഐസ്ക്രീം കഴിക്കാൻ വന്ന് ഞാൻ പ്ലാൻ മാറ്റിയിട്ട് ഒരു സിനാമൺ റോളും കോഫിയും വാങ്ങിച്ചു കഴിച്ചു അവസാനം. പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു കേട്ടോ ലാസ്റ്റ്. ക്യാൻസൽ ചെയ്യാതോ ഒക്കെ ഇടുക. ഞാനാണെങ്കിൽ മറ്റേ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവസാനം പോയി ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. പക്ഷെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, ഐസ്ക്രീമിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല ദുഃഖത്തിലാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. പക്ഷെ നല്ല ഐസ്ക്രീമാണ് കേട്ടോ. ഐക്യയിൽ വന്ന് എല്ലാവരും വാങ്ങിച്ച് കഴിക്കാം. വൺ ദർഹത്തിന് ഒരു ചോക്ലേറ്റ് സ്റ്റിക്ക് കൂടെ മോള് വേണമെങ്കിൽ വൺ ദർഹം കൂടെ കൊടുക്കണം, അപ്പോൾ ടു ദർഹവും. ഞങ്ങൾ ഇവിടുത്തെ ചോക്ലേറ്റ് സ്റ്റിക്കൊക്കെ വാങ്ങിച്ച് നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വൺ ദർഹത്തിന് ഐക്യയിൽ എന്താണ് കിട്ടുക എന്ന് വെച്ചാൽ വൺ ദർഹത്തിന് ഒരു ഐസ്ക്രീം കിട്ടും. അപ്പൊ ഇനി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകാം. അതാണ് അത് അബുദാബി സീ വേൾഡ് ആണ് കേട്ടോ. യാ സീ വേൾഡ് എന്ന് പറയും. ഞാൻ ഇതിൽ വന്നിട്ടില്ല, ഒരു ദിവസം വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അടിപൊളിയാണെന്നാണ് കേട്ടിട്ടില്ല. ഇയാള് വന്നിട്ടുണ്ട് ഇവിടെ പോയിട്ടുള്ളേ ഫെറാറിയില്ല. ഇത് സീ വേൾഡും യാ സീ വേൾഡും യാസ് വാട്ടർ വേൾഡ് ഡിഫറെന്റ് ആണോ? അപ്പോ അതേ ഉള്ളൂ, എടുക്കാൻ പറ്റിയില്ല വീഡിയോ. ഫോൺ ചതിച്ചു, ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പം ഇതോ അതാണ്, ഇതാണ് ഫെറാറി വേൾഡ്. നിങ്ങൾ ഈ പരസ്യത്തിലൊക്കെ കാണുമായിരിക്കും നമ്മുടെ അക്വാമാനില്ലേ, അക്വാമാനിലെ നടന്റെ പേര് ഞാൻ മറന്നുപോയി. ആളുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണാം. ഇത് അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഇവിടെയും ഒരു ദിവസം വരികയാണെങ്കിൽ വി ക്യാൻ എക്സ്പ്ലോർ. യാസിനെ എന്തായിരുന്നു പറയുന്നത്, എൻ്റർടൈൻമെൻറ്റ് ഹബ് എന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ കുറേ വാട്ടർ വേൾഡ്, സീ വേൾഡ്, പിന്നെ ഫെറാറി വേൾഡ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാറില്ല. ഇവിടെ നാട്ടിലെ വണ്ടർലാ ഒക്കെ പോലെ കുറേ പരിപാടികളൊക്കെ ചെയ്യാറ്, ഒത്തിരി സംഭവങ്ങളുണ്ട് ഇവിടെ. പിന്നെ മറീന സർക്യൂട്ട്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്, ബാക്കി എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പം യാസൊരു എൻ്റർടൈൻമെൻറ്റ് ഹബ് എന്നും സാദിയ തൈലൻഡിനെ ഞാൻ ഇതിനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാദിയ തൈലൻഡിനെ കൾച്ചറൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. അത് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ മ്യൂസിയംസ് ആണ്. അവിടെ 4 വേൾഡ് ക്ലാസ് മ്യൂസിയം, പിന്നെ കുറേ അല്ലാത്ത എന്താ പറയുക അങ്ങനെയൊക്കെ ഉള്ള ലൂവർ, പിന്നെ സെയിറ്റ് നാഷണൽ മ്യൂസിയം, പിന്നെ ഒരു ടീം ലാബ് അവിടെ വരുന്നുണ്ട്. മറ്റേ ജപ്പാൻ ബേസ്ഡ്, അത് നിങ്ങൾക്ക് യൂട്യൂബിൽ പോവുകയാണെങ്കിൽ കാണാൻ പറ്റും. ടീം ലാബ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം 2025 ആ പ്ലേസിൽ വരുമെന്നാണ് പറയുന്നത്. അതിനുശേഷം സാദിയത്ത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ഡെസ്റ്റിനേഷനായി മാറും, വേൾഡ് ടോപ്പ് ഡെസ്റ്റിനേഷനായി മാറും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടൊരു മെയിൻ ഐലൻഡാണ് അബുദാബിയിലെ. പിന്നുള്ളത് റീം ഐലൻഡാണ്. പിന്നെ
കുറച്ച് ഐലൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെനിക്ക് പറയണം എന്ന് തോന്നി. ഞാനിപ്പോ യാസിൽ വന്നപ്പോ ഇത് കണ്ടപ്പോ പറയണം എന്ന് തോന്നിയത്. അപ്പൊ അബുദാബിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് അറിയായിരിക്കും കേട്ടോ. അപ്പോ ഇനി വീട്ടിലോട്ട് പോയിട്ട് പോകുന്ന വഴിക്ക് വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, അതുകൊണ്ട് അതാണ് പുതിയ എയർപോർട്ട്. ഞാനിതുവരെ കയറിയിട്ടില്ല. അത് വന്നതിന് ശേഷം നമ്മൾ നാട്ടിൽ പോയിട്ടില്ലല്ലോ. ഇവിടെ നാട്ടിൽ പോകുമ്പം നമുക്ക് അകമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അതാണ്, ഗ്യാസിൻ്റെ അടുത്താണ് കേട്ടോ. പ്ലെയിനൊക്കെ പോകുന്നു, നിങ്ങൾക്ക് കാണാം. വീട്ടിൽ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് നിങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. എന്താ പറയാ, എന്റെ ഫ്രണ്ട് ഞാനെ കാണാൻ വേണ്ടി വന്നു എന്നാണ്. അവളെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഇവിടെ. അപ്പം അവള് വരുന്ന കുറച്ച് നേരം എന്താ പരിപാടി, കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. എന്തേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. പേര് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗിൽ കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ കോണർ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ വീട്ടിലെത്തി ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ എഗെയിൻ എൻ്റെ വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. സോ ബൈ ബൈ.